This poem begins with the image of a child sleeping innocently while a howling storm rages. The poet seems to wonder how the innocent, among them his daughter Annie, are to escape the wrath of coming times. He seems to suggest that it is very difficult for them to escape it. A great gloom is on his mind. Violence is raging nature. Roma! I've told you many times. In orikal koodi idu cheyyuvanne. Ortho, pinne nee aa phone kaanilla. Mind it. Sorry, ma'am. Sit. So, violence is raging nature. Whose phone is that? It's yours, ma'am. Sorry. Hello? I'm class. I can't hear you. Hello? I can't hear you. Hello? Hello? Hold for a second. Hello? Hello? Jesus, what is this? What is this? Principal da ammu mera naayirada maamodisa. Nee elpam onnu vandikarutte. Da saaramichi onnu vegam va. Enna dai kaaniche. Yaar oru 100 vattengil parnille. Pinna parani vandi ottinu. David John Kottarathil. Hello. Oh. Wow! 10th anniversary? Yes. Nadakkaada poya vivahathinte mahathaya 10th varsham. Eda Suve, nadakkaada poya vivahathinte varsham pirakkaada poya kunjinte nooru ketti. Idindekka valla kaariyundo ende sarandiye. Samayam kalayade collaborate cheyan nokkarudo. Yogamaanu magane Sugu, yogam. Dee. നമ്മുടെ കെട്ടി നടക്കാൻ ഈ ഞാനും പറഞ്ഞ ഐഡിയ കേട്ടോ പറയട്ടാ ഞാനൊന്നും പറഞ്ഞില്ലടാ നിന്റെ അമ്മച്ചല്ലേ തടസ്സം അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ അയ്യോ ഇച്ചായ എല്ലാ വചനം പറയരുത് കേട്ടോ നീ പറയടാ നീ നിന്റെ മുതലാളി രണ്ടും കണക്കാ പെമ്പള്ളേരെ വായി നോക്കാൻ ഓരോ കാരണവും പറഞ്ഞു സാറാണ്ടി സാറാണ്ടി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ നിന്നെ ഇനി ബോർഡ് കേറ്റില്ല ചതിച്ചോ അതെപ്പോഴാണ് നീ ഞാൻ അറിയാതെ കോളേജ് എന്നതാ ഇച്ചായന്റെ കാര്യം അത് താഴത്തങ്ങാടി വരുന്ന ആ കട്ടയല്ലയോ? വൃത്തിട്ടോമാര് കോട്ടയം ടൗണിലെ സകല പെമ്പിളേരുടെ ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോട് ചോദിച്ചാ മതി. എനിക്ക് പോണം. നീ ആ കോപ്റ്റന്റെ ഡ്രൈവർ മൂർത്തിയെ കൂടെ വിളിക്കും. ഈ ദുഃഖത്തിന്റെ മധുരം കുറിച്ച് അവനും കൂടെ പങ്കിടട്ടെ. ഓ ഡി ആ വിരൽ നീട്ടിക്ക്. ഈ കാണിക്കുന്ന ചില ത്രില്ലും തമാശകളൊക്കെ ഉള്ളു. ബോറടിച്ചു തീരുന്ന ജീവിതമാണ്. അല്ലാതെ വേറെ ഒന്നും നേരാമണ്ണം നടക്കുന്നില്ല. ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു. ഒരാശ്വാസം നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ ഒരു പിടിവാശി കാണിക്കുന്നതേ ഉള്ളൂ. നിന്റെ അമ്മച്ചിയുടെ ലൈഫും കഷ്ടമല്ലേ? എല്ലാം ഒരു രാത്രി കൊണ്ടാ. ആനി 9-ാം വയസ്സിലാ 2 മരണങ്ങൾ കൺമുന്നിൽ. അവളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പോയി കാണണം അവളെ. ഹോസ്റ്റലിൽ നിന്ന് 2 തവണയായി വാർഡൻ വിളിക്കുന്നു.